മിർസബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മാരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ സെക്കൻഡ് ജനറേഷൻ സെലറിയോയുടെ വിശേഷങ്ങൾ അറിയാം. ഈ വാഹനം നവംബർ 10 ഇന്ത്യൻ കാർ വിപണിയിൽ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യും എന്നാണ് കരുതപ്പെടുന്നത്. ഈ വാഹനത്തിന് നിലവിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ സെലറിയോയ്ക്ക് ഡിസൈനിങ്ങിലും ക്യാബിൻ ലേഔട്ടിലും ഒരുപാട് മാറ്റങ്ങളാണ് കമ്പനി വരുത്തിയിട്ടുള്ളത്. കൂടുതൽ സൗകര്യങ്ങളും സുരക്ഷാ ഹൈലൈറ്റുകളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് സ്പൈ ഇമേജുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പഴയ ചതുര ഡിസൈനിങ്ങിൽ നിന്നും മാറി വൃത്താകൃതിയിലുള്ള ഒരു ഡിസൈൻ എലമെൻ്റാണ് ഇതിൽ കൂടുതലായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിൽ നല്ല രീതിയിലുള്ളൊരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയ ഫ്രണ്ട് ഗ്രില്ലാണ് ഇതിനുള്ളത്. അതിൻ്റെ സെൻട്രലായിട്ട് സുസുക്കിയുടെ ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഗ്രില്ലിൻ്റെ കുറുകെ ഒരു ക്രോം ലൈനും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡ്ലാമ്പുകൾ നോർമൽ ഹാലജൻ ബൾബുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെ ബമ്പറിൽ ഫുള്ളായിട്ട് ഒരു ബ്ലാക്ക് എലമെൻ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെയാണ് ഫോഗ് ലാംപ്സും ഫിറ്റ് ചെയ്തിട്ടുള്ളത്. തൊട്ട് താഴെ ഒരു സ്പ്ലിറ്റ് ഏരിയയ്ക്ക് കൊടുത്തുകൊണ്ടൊരു കുറച്ച് കൂടി അഗ്രസീവ് ലുക്ക് തോന്നുന്ന വിധത്തിൽ ബമ്പറിൻ്റെ ഭാഗം കുറച്ചും കൂടി മനോഹരമാക്കാൻ മാരുതി ശ്രമിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു അഗ്രസീവ്നെസ് തോന്നത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സൈഡ് പ്രൊഫൈലിൽ ഭംഗിയുള്ള ബ്ലാക്ക് അലോയ് വീൽ കാണാം. മാരുതിയുടെ മോഡുലാർ ഹാർട്ടെക് പ്ലാറ്റ്ഫോമിലാണ് സെലറി ഒരുക്കിയിട്ടുള്ളത്. വലിപ്പവും പഴയ സെലറിയേക്കാൾ കുറച്ച് കൂടുതലായി തോന്നുന്നുണ്ട്. കൂടാതെ ഗ്രൗണ്ട് ക്ലിയറൻസും കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഡോർ ഹാൻഡിൽ ഡിസൈൻ വളരെ നോർമലായി തന്നെ തോന്നുന്നുണ്ട്. സാധാരണ ആൾട്ടോയിലും മറ്റും കാണുന്ന പോലെ അതേ രീതിയിലുള്ളൊരു ഡോർ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. അത് ബോഡി കളർ തന്നെയാണ്. ഓവർവ്യൂമിൽ ടേൺ ഇൻഡിക്കേറ്റർ കാണാം. പില്ലേഴ്സിൽ ബി പില്ലർ ബ്ലാക്കിൻ ചെയ്തിട്ടുള്ള നിലയിലാണ്. ഇതിൻ്റെ റിയൽ പ്രൊഫൈലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വൃത്താകൃതിയിലുള്ള ഡിസൈനുകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ടെയിൽ ലാമ്പും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുപോലെ വൈപ്പറും വാഷറും ഡീഫോഗറുമെല്ലാം നോർമൽ സുസുക്കി വാഹനങ്ങളിൽ കാണുന്നതിന് സമാനമായ നിലയിലാണ്. ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഫ്രണ്ട് ഡോറിൽ കണ്ടിട്ടുള്ള അതേ രീതിയിലുള്ള ഡോർ ഹാൻഡിൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ റിയർ ബമ്പർ ബോഡി കളറാണ്. സൈഡിലായി രണ്ട് റിഫ്ലക്റ്റേഴ്സും കാണുന്നുണ്ട്. സെലറിയോയുടെ ഇൻറ്റീരിയറിൽ കുറേ മാറ്റങ്ങൾ ഉൾപ്പെടുത്തി കൂടുതൽ യുവത്വമുള്ളതാക്കാൻ മാരുതി ശ്രമിച്ചിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീൽ ഇഗ്നിഷിലും വാഗണാറിലും കണ്ടിട്ടുള്ള അതേ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. ലെതർ റാപ്പിഡ് അല്ലെങ്കിലും സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും നോർമൽ രീതിയിൽ തന്നെയാണ്. ലെഫ്റ്റ് സൈഡിൽ സ്പീഡോമീറ്ററും റൈറ്റ് സൈഡിൽ MAD വരുന്നുണ്ട്. അത് വളരെ ചെറുതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെയാണ് ഡിജിറ്റലായിട്ടുള്ള ടാക്കോമീറ്റർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൽ ഫ്യുവൽ ഗേജും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സെൻട്രൽ കൺസോളിൽ മാരുതിയുടെ ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങളിലും കണ്ടുവരുന്ന അതേ രീതിയിലുള്ള 7-inch ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിലുപയോഗിച്ചിട്ടുള്ള ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് പോലുള്ള ഫീച്ചറുകൾ സെലറിയോയുടെ മൈലേജ് വർദ്ധിപ്പിക്കാൻ സഹായകരമാണ്. വാഹനത്തിൻ്റെ മൈലേജ് കമ്പനി ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഏകദേശം 26 kilometers മികച്ച മൈലേജ് കിട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 1-liter K10C 3-cylinder ഡ്യുവൽജെറ്റ് പെട്രോൾ എഞ്ചിനായിരിക്കും സെലറിയോയിലുണ്ടാവുക. ഇത് ഗ്ലോബലി തന്നെ നിരവധി സുസുക്കി കാറുകൾ കാണാവുന്ന അതേ പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും നിലവിലുള്ള എതിരാളികളെക്കാൾ കൂടുതൽ മൈലേജ് പ്രദാനം ചെയ്യുന്ന ഒരു പെട്രോൾ കാറായിരിക്കും സെലറിയോ. വാഹനം നിരത്തിലിറങ്ങിയ ശേഷം ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.